അഡ്വക്കേറ്റ് ദീപ്തി പ്രസേനൻ. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ സ്വയം എടുത്തണിഞ്ഞ നമ്മുടെ വിലക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പതുക്കെ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ 10-ാം ക്ലാസ്സിലെ പരീക്ഷാ തീയതികളും 2-ൻ്റെ പുതുക്കി നിശ്ചയിച്ച പരീക്ഷാ തീയതികളുമെല്ലാം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ കൂട്ടം കൂടി നടന്ന കളിസ്ഥലങ്ങളിലേക്ക്, അവർ കൂട്ടം കൂടി നടന്ന ഇടങ്ങളിലേക്ക്, അവരുടെ ക്ലാസ് മുറികളിലേക്ക് എല്ലാം തിരിച്ചു പോകുവാനുള്ള തയ്യാറെടുപ്പ് വീണ്ടുമാണ്. ഈ കാലയളവിൽ ഈ പ്രതിസന്ധിക്കിടയിൽ അവർ മനസ്സിൽ കനലുപോലെ കെടാതെ സൂക്ഷിച്ച അവരുടെ ചില മോഹ സ്വപ്നങ്ങളുണ്ടാകാം. അത് അവരുടെ മോഹ ജോലിയെപ്പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ മേഖലകളെ പറ്റിയായിരിക്കാം. അത് ശാസ്ത്രത്തിൻ്റെതാകാം, കലയുടേതാകാം, കായിക രംഗത്തിൻ്റെതാകാം. ഏതുമാകട്ടെ, അവരുടെ ഈ സ്വപ്ന പദ്ധതികളെ സാക്ഷാത്കരിക്കുവാൻ മനഃശാസ്ത്ര പദ്ധതി അനുസരിച്ച് നമുക്കൊന്ന് മനസ്സിൻ്റെ റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് റോൾ മോഡലിംഗ് എന്ന് പറയുന്ന മനഃശാസ്ത്ര പദ്ധതി അനുസരിച്ച് എങ്ങനെ നടപ്പിലാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. അവർ ജോലിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ സ്വപ്ന മേഖലയിലുള്ള ഒരു അതിപ്രധാനപ്പെട്ട പ്രമുഖനായ, ഒരു ഉദാത്തമായ സങ്കല്പമെല്ലാം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയെ അവരോട് എടുക്കുവാൻ പറയുക. ആ വ്യക്തിയുടെ ജീവിതത്തെ, അവരുടെ തുടക്കത്തെ, അവരുടെ ശീലത്തെ, അവരുടെ സ്വഭാവവിശേഷതകളെ, അവരുടെ പ്ലാനുകളെ, പദ്ധതികളെ, അതെങ്ങനെയാണ് പ്രവൃത്തി പദത്തിലേക്ക് അവർ പരിവർത്തനം ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ വിശദമായി സസൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തുക. അതിനുശേഷം ഈ വ്യക്തികൾ തീർച്ചയായിട്ടും, ഇവരുടെ വ്യക്തിത്വം നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വ്യക്തികളെ, അവർ ദേശീയവും അന്തർദേശീയവുമായിട്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, ആ സവിശേഷതകളെ എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കുവാൻ, അനുകരിക്കുവാൻ പറയുക. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റായിട്ട് മാറപ്പെടും. മനസ്സിൽ സ്വീകരിക്കുന്ന ബ്ലൂ പ്രിൻ്റുകൾ തീർച്ചയായിട്ടും പുറത്തുള്ള ലോകത്തിൽ സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മേലൊട്ടൻ ഗ്രാമം എന്ന് പറയുന്ന ഒരു ചെറിയ ദരിദ്ര ഗ്രാമത്തിലെ ശിവഗുരു പ്രഭാകരൻ എന്ന് പറയുന്ന IAS ഓഫീസറുടെ ജീവിതം. ഈ മേലൊട്ടൻ ഗ്രാമത്തിലെ ദരിദ്രമായ, അതിദരിദ്രമായ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ നിറയെ പട്ടിണിക്കിടയിലേക്കാണ് ശിവഗുരു പ്രഭാകരൻ്റെ ജനനം. അച്ഛൻ തികഞ്ഞ മദ്യപാനി, പട്ടിണിക്കും പ്രാരാബ്ധത്തിനും ഇടയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധു സ്ത്രീ. അവർ ഓലമെടഞ്ഞ് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ആ വീട് പുലർന്നു പോന്നിരുന്നത്. ശിവഗുരു പ്രഭാകരൻ്റെ പഠനം 2 വെച്ച് നിർത്തപ്പെട്ടു. എന്നിട്ട് അമ്മയ്ക്കൊപ്പം പാടത്തേക്ക് പണിക്കിറങ്ങി, പിന്നെ ജോലി തടിമില്ലായി. അങ്ങനെ ക്രമേണ കിട്ടിയ ചെറിയ സ്വരുക്കൂട്ടിയ ചെറിയ സമ്പാദ്യം കൊണ്ട് ഇളയ സഹോദരങ്ങളെ ഒരാളെ എഞ്ചിനീയറിംഗ് പഠന വിദ്യാർത്ഥിയാക്കി, രണ്ടാമത്തെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് സുരക്ഷിതയാക്കി. അതിനുശേഷം പാതി വഴിയിൽ നിർത്തിപ്പോന്ന തൻ്റെ പഠനം രണ്ടാമതൊന്ന് പുനരാരംഭിച്ചാലോ എന്നായി ആലോചന. അങ്ങനെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നൈയിൽ അദ്ദേഹം പഠനം ആരംഭിച്ചു. അന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചെലവുകളെല്ലാം നടന്നു പോയിരുന്നത്. സെൻറ്റ് തോമസ് മൗണ്ടിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോം സ്വന്തം വീടാക്കിക്കൊണ്ട് അദ്ദേഹം MTECനുള്ള പഠനങ്ങൾ ആരംഭിച്ചു. MTECൽ IITയിൽ നിന്ന് 1-ാം റാങ്കും അദ്ദേഹത്തേക്ക് തേടിയെത്തി. അതിനുശേഷമായിരുന്നു IAS എന്ന കടമ്പ കിടക്കുവാനുള്ള ശ്രമം. ലോകപ്രശസ്ത നോവലിസ്റ്റായ പൈലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ അൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി അതിതീവ്രമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചെടുക്കുവാൻ പ്രപഞ്ചം മുഴുവൻ അവന് തുണയായി നിൽക്കുമെന്ന് എന്ന് പറഞ്ഞത് ശിവഗുരു പ്രഭാകരൻ്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സാക്ഷാത്കരിച്ച് കണ്ടത്. ശിവഗുരു പ്രഭാകരൻ ഒരിക്കൽ തൻ്റെ IAS നേടിയതിന് ശേഷം ഒരിക്കൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ റോൾ മോഡലായി ഞാൻ സ്വീകരിച്ചത് പഴയ കളക്ടർ ആർ രാധാകൃഷ്ണൻ അവരുകളെയായിരുന്നു എന്ന്. തെങ്കാശിയിലെ കളക്ടറായിരുന്ന ആർ രാധാകൃഷ്ണനെ റോൾ മോഡൽ ആയി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ബ്ലൂ പ്രിൻ്റുകളെ സ്വന്തം മനസ്സിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ വിജയിയായി മാറുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇതാണ് റോൾ മോഡലിംഗ് എന്ന് പറയുന്ന മനഃശാസ്ത്ര പഠന പദ്ധതിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വിജയിയുടെ ബ്ലൂ പ്രിൻ്റ് തൻ്റെ ബ്ലൂ പ്രിൻ്റാക്കി മാറ്റിയാൽ ആ വിജയിക്ക് അവകാശപ്പെട്ട എല്ലാ വിജയങ്ങളും നമ്മളെയും തേടി വരും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഈ പുതിയ അധ്യയന വേളയിൽ തീർച്ചയായിട്ടും അംഗീകരിക്കുവാൻ കഴിയുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു മനഃശാസ്ത്ര പദ്ധതി തന്നെയാണ്. നമസ്കാരം.